നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി ബെഞ്ചമിൻ റന്യാഹുവിന്റെ രാജി ആവശ്യപ്പെട്ട ഇസ്രായേൽ വൻ പ്രതിഷേധം മധ്യ ജെറുസലേമിലെ നദന്യാഹൂമിന്റെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ നടന്ന റാലിയിൽ ആയിരങ്ങൾ പങ്കെടുത്തു ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ കടന്നുകയറി ഹമാസ് നടത്തിയ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാത്തതിൽ നദന്യാഹുവിനെതിരെ രൂക്ഷം കനക്കുകയാണ് ഇസ്രായേലിന്റെ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ഇന്റലിജൻസ് വീഴ്ചയാണ് ആക്രമണത്തെ കണക്കാക്കുന്നത് യുദ്ധം ഒരു മാസത്തിലേക്കടക്കവേ തെക്കൻ ഇസ്രായേലിൽ പ്രതിസന്ധി രൂക്ഷമാണ് ഹമാസ് നിരന്തരം റോക്കറ്റുകൾ തൊടുക്കുന്നതിനാൽ ഇവിടെ നിന്ന് രണ്ടര ലക്ഷം ആളുകളാണ് പലായനം ചെയ്തത് ഹമാസ് പിടികൂടിയ ഹമാസ്ൂടിയാൽ ബന്ദികളുടെ മോചനവും അനിശ്ചിതത്തിൽ തുടരുകയാണ് ബന്ദികളെ മോചിപ്പിക്കും വരെ വെടിനിർത്തൽ ഇല്ല എന്ന് നദന്യാഹു ഭരണകൂടത്തിന് നിലപാട് ശക്തമാവുകയും ചെയ്യുകയാണ് യുദ്ധം ഇസ്രയേലിന്റെ സമ്പദ് വ്യവസ്ഥയുമാകെ താറുമാറാക്കിയിരിക്കുകയാണ് കറൻസിയായ ഷെങ്കീൻ രണ്ടാം ഇന്ത്യഫാദയ്ക്ക് ശേഷമുള്ള ഏറ്റവും വലിയ മൂല്യ തകർച്ചയിലേക്ക് എത്തുകയാണ് ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന കൂട്ടക്കുരുതിക്കെതിരെ യു എസിലും യൂറോപ്പിലും അറബ് രാഷ്ട്രങ്ങളും വ്യാപക പ്രതിഷേധവുമാണ് വെടിനിർത്തൽ ആവശ്യപ്പെട്ട യൂറോപ്പിലെ പ്രധാന നഗരങ്ങളായ പാരീസ് ബെർലിൻ ബുച്ചാറെ അതുപോലെ തന്നെ മിലാൻ ലണ്ടൻ എന്നിവിടങ്ങളിൽ നടന്ന റാലിയിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത് പലസ്തീൻ പതാക ഏന്തിയവരായിരുന്നു പ്രതിഷേധം പലയിടത്തും റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു ബ്രിട്ടനിലെ നോട്ടിങ്ഹാമിൽ പതിനായിരങ്ങൾ പങ്കെടുത്ത റാലി ചിലയിടങ്ങളിൽ ക്രമാസക്തമായി നാല് പോലീസുകാർക്ക് പരിക്കേറ്റു ഇരുപത്തി ഒൻപത് പേർ അറസ്റ്റ് ചെയ്തു റാലിക്കിടെ പടക്കം പൊട്ടിച്ചു സുരക്ഷ ശക്തമാക്കാൻ സർക്കാർ ആയിരത്തി മൂന്നൂറോളം പോലീസുകാരെ വിന്യസിച്ചു രാജ്യത്ത് ഭീകരപ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്കും ആഭ്യന്തരമന്ത്രി സുവേല ബ്രേവ്മാനും അറിയിച്ചിട്ടുണ്ട് ഗസയിൽ യുദ്ധം ആരംഭിച്ച ശേഷം യൂറോപ്പിൽ സംഘർഷങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിലാണിത് വെള്ളിയാഴ്ച പ്രതിഷേധത്തിൽ പങ്കെടുത്ത രണ്ട് സ്ത്രീകളെ ഭീകരവാദി കുറ്റം ചുമത്തി ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ുന്നു ഇസ്രയേലിന് പിന്തുണ നൽകുന്ന ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോണിനെതിരെയും പ്രതിഷേധത്തിൽ മുദ്രാവാക്യം വിളിച്ചിരുന്നു തുർക്കിയിലും പലസ്തീൻ അനുകൂല പ്രതിഷേധമാണ് ഉണ്ടായത് യു എസ് വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ തുർക്കി സന്ദർശനത്തിനിടയിലുമാണ് ഹമാസുകാര ലക്ഷ്യം വെച്ച ഇസ്രായേൽ ഗാസ നടത്തുന്നത് കൂട്ടക്കൊലയാണ് എന്ന് അവിടത്തെ താമസകർ അടക്കമുള്ളവർ പറയുകയാണ് ഇവിടെ ഉണ്ടായിരുന്നവരെ എല്ലാം നിരപരാധികളും സമാധാനം ആഗ്രഹിക്കുന്നവരാണ് എന്നും ഞാൻ വെല്ലുവിളിക്കുന്നു സായുധാംഗങ്ങളെ ആരെയും നിങ്ങൾക്ക് ഇവിടെ കണ്ടെത്താൻ എന്നും ഇസ്രായേൽ യഥാർത്ഥത്തിൽ നടത്തുന്നത് കൂട്ടക്കുരുതി ആണ് എന്നും മഗാസി അഭ്യർത്ഥി ക്യാമ്പിൽ താമസിക്കുന്നവരായ അറഫാത്ത് അബു മഷയ പറയുകയാണ് ഇവിടെ ഞായറാഴ്ച ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മുപ്പത്തെട്ട് പേരാണ് കൊല്ലപ്പെട്ടത് എന്തായാലും ഹമാസിന്റെ പ്രധാന ആവശ്യം ലോകത്തെ പൂർണമായും ഇസ്രായേൽ നേരെ തിരിക്കുക എന്നതാണ് വെടിനിർത്തൽ അവസാനിപ്പിക്കാതെ അല്ലെങ്കിൽ ഈ ബന്ദികളെ മോചിപ്പിക്കാതെ വെടിനിർത്തൽ അവസാനിപ്പിക്കില്ല എന്ന് പറയുന്നു ബന്ദികളെ മോചിപ്പിക്കാതെ വെടിനിർത്തൽ അവസാനിപ്പിക്കാനുള്ള എല്ലാ അടവുകളും ഹമാസും പയറ്റുകയാണ് എന്തായാലും ബെഞ്ചമിൻ നന്യാഹുവിനെതിരെയുള്ള അരോക്ഷം അതീവ ശക്തമായി തന്നെ തുടരുകയാണ്